ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഒരു കൂടി ലൈഫ് റെക്കോർഡ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമ്മളെ പ്രാങ്ക് അപ്ലിക്കേഷനും പിന്നെ കുറച്ച് യൂസ്ഫുൾ ആയ അപ്ലിക്കേഷനും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെയാ ഈ അപ്ലിക്കേഷൻ, എങ്ങനെയൊക്കെ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടണാ മറക്കാൻ മറക്കണം കേട്ടോ. പിന്നെ കാര്യം അപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ അപ്ലിക്കേഷൻ പരിചയപ്പെടാൻ പോകുന്നത്, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാല് വൈഫൈ AR എന്നാണ് ഈ അപ്ലിക്കേഷന്റെ പേര്. ഈ അപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ വൈഫൈയും നമ്മുടെ റേഞ്ചും അങ്ങനെ നമ്മുടെ റേഞ്ചിന്റെ സ്ഥലം ഏതാണെന്നും വൈഫൈയുടെ സ്ഥലം ഏതാണെന്നും നമുക്ക് ക്യാമറ ഉപയോഗിച്ച് കാണാൻ സാധിക്കും. അപ്പോ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗിൽ ഇവിടെ കാണാം നമുക്ക്. അപ്പോ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ആദ്യം എന്തെങ്കിലും വൈഫൈ അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റ് ആക്കാം. വൈഫൈ കാണിച്ചാൽ എല്ലാം റേഞ്ച് ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും വൈഫൈ എവിടെയുള്ളതെന്നും ഇല്ലാത്ത സ്ഥലം, താമസ സ്ഥലവും കൂടിയ സ്ഥലമൊക്കെ അതിൽ നമുക്ക് കാണാൻ കഴിയും. അവകാശം നമ്മുടെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മളെ പ്രാങ്ക് അപ്ലിക്കേഷൻ ആണ്. ഈ അപ്ലിക്കേഷൻ നമുക്ക് ടൈം ബോംബ് ബ്രോക്കൺ സ്ക്രീൻ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ആണ്. ഈ അപ്ലിക്കേഷൻ നമുക്ക് ബോംബ് വെക്കാൻ കഴിയും. ബോംബ് പറഞ്ഞ ഒറിജിനൽ അല്ല കേട്ടോ ഗൈസ്, അപ്പൊ ആരും പിഴുക്കൊന്നും വേണ്ട. അപ്പോ ഇത് ഈ അപ്ലിക്കേഷനിൽ നമുക്ക് ഓരോ ടൈം ബോംബ് ഉണ്ടാവും. കുറെ ടൈം ബോംബ് ഉണ്ട്, നാല് ടൈം ബോംബ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഞാൻ ഈ ടൈം ബോംബ് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. അപ്പൊ ഇതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ ഏകദേശം എന്താ ഇതുവരെ വെച്ചു, ഇതുവരെ വെച്ചിട്ട് നമുക്ക് പ്ലേ കൊടുത്താൽ. അപ്പൊ നമ്മുടെ അപ്ലിക്കേഷൻ എന്താ, ഈ ബോംബാണ്, ബോംബ് നമ്മുടെ ബോംബ് പൊട്ടി നമ്മുടെ സ്ക്രീനൊക്കെ ആകെ പൊട്ടി തരിപ്പണായിരിക്കും അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ പൊട്ടിയ വായിൽ നിൽക്കും. അപ്പൊ അതാണ് നമ്മുടെ അപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് രണ്ടാമത് ഈ അപ്ലിക്കേഷന് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഇതില് മിനി സ്വെപ്പർ എന്ന് പറഞ്ഞ ഒരു ഗെയിം ഉണ്ട്. അപ്പൊ ഈ ഗെയിം എന്താ കളിക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ പരസ്യം വരുന്നുണ്ട്, പരസ്യം വന്നാൽ നിങ്ങൾ ക്രോസ് അടിച്ച് വെക്കട്ടോ. അപ്പൊ പരസ്യം വന്നാൽ നമ്മൾ ബിഗിനസ് നിൽക്കുക, ബിഗിനസ് നിൽക്കിയിട്ട് നമ്മൾക്ക് ഇതില് ഈ ഗെയിം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഗെയിമിൽ നമ്മൾ എന്ത് നിൽക്കാറില്ലേ, നമ്മൾ ഇങ്ങനെ വരും. പിന്നെ ഇതിലൊരു സ്ഥലത്ത് ബോംബ് ഉണ്ടാവും, നാല് ബോംബ് ഈ ഒരു ഇതിലുണ്ട്. അപ്പൊ നമ്മളെ അതിൽ നിന്ന് തട്ടാനേ പറ്റൂല. അപ്പൊ നമ്മൾ തട്ടാതെ കളിക്കാം. അപ്പൊ ഗെയിമിൽ ഫെയിലായിക്കാണ്. അപ്പൊ ഗെയിമിൽ പൊട്ടുമ്പോഴും ബോംബ് പൊട്ടണം അതിൽ തന്നെയാണ് അപ്പൊ നമ്മുടെ ഗെയിം. അപ്പൊ നമുക്ക് അപ്പൊ എല്ലാരും ഈ അപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ അടുത്ത അപ്ലിക്കേഷനിലേക്ക് പോവാം. അടുത്ത അപ്ലിക്കേഷന് നമുക്ക് ടൂറൊക്കെ പോകണമെന്നുള്ളതാണ്. ടൂർ പോകണം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എഡിറ്റ് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇടുന്നവർക്കുള്ളതാണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഒരു സിമ്പിൾ അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷന്റെ പേര് എന്താണെന്ന് വെച്ചാൽ പിക്നിക് എന്നാണ് ഈ അപ്ലിക്കേഷന്റെ പേര്. ഈ അപ്ലിക്കേഷൻ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കട്ടെ. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട്, അപ്പൊ ഈ ഫോട്ടോയിൽ നമുക്ക് ഓരോ ഫിൽറ്റേഴ്സ് കൊടുക്കുക. ഈ ഫിൽറ്റേഴ്സ് കൊടുത്തിട്ട് നമുക്ക് ഇതിന് സേവ് ആക്കാനും ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷന്റെ ഇത് ഇവിടെ കാണാം. അപ്പൊ എന്താ നമുക്ക് ഇതങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് ക്ലാരിറ്റി ലൈൻഡാണ്, ഫോട്ടോ ക്ലാരിറ്റി ലൈൻഡാണ്. അപ്പൊ നമുക്ക് അടുത്ത അപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാൻ പോവാം. അപ്പൊ അടുത്ത അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പക്ക പ്രാങ്ക് ആയ ഒരു അപ്ലിക്കേഷൻ ആണ്. ഈ അപ്ലിക്കേഷന്റെ പേര് ഫേക്ക് കോൾ എന്നാണ് ഈ അപ്ലിക്കേഷന്റെ പേര്. ഈ അപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഇതേപോലെ ഒരു കോളർ കോൾ നൗ ഷെഡ്യൂൾ ക്യാരക്ടർ റിംഗ് ടോൺ വോയിസ് എന്നുണ്ട്. ഇതിൽ നമുക്ക് വോയിസ് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ വോയിസ് സെറ്റ് ചെയ്തത്. അപ്പൊ ഇതിൽ നമുക്ക് ക്യാരക്ടറൊക്കെ നമുക്ക് പിസ്സ പോലീസ് അങ്ങനെ കുറെ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് പിസ്സ സെലക്ട് ചെയ്തു, നമ്മള് പിസ്സ സെലക്ട് ചെയ്തു. പിസ്സ സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്ക് കോൾ റിംഗ് ടോൺ ഏതാ കൊടുക്കേണ്ടത് നമുക്ക് കൊടുക്കാം. പിന്നെ കോളേഴ്സിന്റെ പേര് നമുക്ക് കൊടുക്കാം, അതാണെന്നോട്ടെ. പിന്നെ നമുക്ക് ഇതിന് സമയം കൊടുക്കാം. നമുക്ക് സമയം 10 സെക്കൻഡ്, 30 സെക്കൻഡ്, 1 മിനിറ്റ് എന്നുണ്ട്. അപ്പൊ നമ്മൾ 10 സെക്കൻഡ് നോക്കട്ടെ. 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ കോള് വരുന്നതാണ് അപ്ലിക്കേഷനിൽ നമുക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 10 സെക്കൻഡ് ആയിട്ട് ഏകദേശം 8 സെക്കൻഡാണ്. അപ്പോ ഇത് വന്ന് നമുക്ക് എടുക്കുമ്പോ നമ്മള് വോയിസ് സെറ്റ് ചെയ്തോണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും കൂടി ലൈഫ് റെക്കോർഡ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു പ്രാങ്ക് അപ്ലിക്കേഷൻ. അപ്പൊ പ്രാങ്ക്, അപ്പൊ ഇതാണ് ഗൈസ് നമ്മള് ഇതുള്ളത്. നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് വോയിസ് സെറ്റ് ചെയ്യാൻ വരെയുള്ള സെറ്റപ്പ് ഇതിലുണ്ട്. അപ്പോ വീഡിയോ എല്ലാവർക്കും അപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ അടുത്ത അപ്ലിക്കേഷൻ പരിചയപ്പെടാം.
അടുത്ത അപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വിക്ക് ലിറിക് എന്നാണ് ഈ അപ്ലിക്കേഷന്റെ പേര്. അപ്പൊ ഈ അപ്ലിക്കേഷനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അപ്ലിക്കേഷൻ നമുക്ക് ഏത് പാട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ പാട്ടിന്റെ ലിറിക്സ് ഇതിൽ വരും. അപ്പൊ ഞാൻ നോക്കിയെടുത്തോളം ഞാൻ സെറ്റ് ചെയ്ത അപ്ലിക്കേഷനൊന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടുതൽ പറയാൻ കഴിയില്ല അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നും. അപ്പൊ ഞാൻ നോക്കി നമ്മള് ഇതിൽ ഏത് സ്ഥലത്ത് നമുക്ക് ഇതിൽ കറ്റ് പ്രീമിയം കണ്ടിട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ഇതിന്റെ ലിറിക്സ് വരും. ലിറിക്സ് നമുക്ക് പാട്ട് അറിയാത്ത ലിറിക്സ് അറിയാത്തതാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലിറിക്സ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത അപ്ലിക്കേഷനിൽ പോവാം. അപ്പൊ ഗൈസ് ഇത് നമ്മളെ ലാസ്റ്റത്തെ അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷൻ നമുക്ക് വോയിസ് മെസ്സേജ് എന്നാണ് ഈ അപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് അത് കാണാനും. അപ്പൊ ഇതെങ്ങനെ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഹായ് അയക്കാം, ഇങ്ങോട്ടും ഹായ് അയക്കാം. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നമ്മളിതാ ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവുക. പിന്നെ അതിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ ലൈഫ് റെക്കോർഡ്സ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പൊ ഗൈസ് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആരും ഇത് എന്താണെന്ന് പറയില്ല. കാരണം എന്തൊക്കെയാണ് പക്ക വാട്സപ്പിന്റെ അതേമാതിരി സ്റ്റാറ്റസ് എന്തൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഞാൻ നേരത്തെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ക്യാരക്ടേഴ്സിനെ എല്ലാത്തിനും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിൽ ഞാൻ അങ്ങോട്ടൊരു ഹായ് ആയിക്കട്ടോ, അങ്ങോട്ടൊരു ഹായ് ആയിക്കട്ടെ. അതിൽ പരസ്യം വരും, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഹായ് അയക്കാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഹായ് അയച്ചു. ആ ഹായ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് റീപ്ലൈ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹായ് നിങ്ങട്ടെ അയക്കണമെങ്കിൽ ഹായ് നെക്കിയിട്ട് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഈ ആ ബട്ടൺ നെക്കി സെൻഡ് അടിച്ചാൽ നമുക്ക് അവിടെ ഇങ്ങോട്ട് വരണം ആയിരിക്കും. ഇതിൽ നമുക്ക് ഓഫ്ലൈന് ഓൺലൈന് ടൈപ്പിംഗ് അങ്ങനെ എല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഫോട്ടോ വരെ ഇതിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് വീഡിയോ അപ്പൊ എല്ലാവർക്കും ഈ അപ്ലിക്കേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അപ്ലിക്കേഷനൊക്കെ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാൻ കേട്ടോ. ഇഷ്ടപ്പെട്ട അപ്ലിക്കേഷൻ ഒക്കെ കമന്റ് ചെയ്യാം. അപ്പൊ എന്തപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പൊ ബ്രാങ്കിന്റെ അപ്ലിക്കേഷൻ ഫേക്ക് കോളും ഫേക്ക് മെസ്സേജും ബോം ടൈമും ഇത് മൂന്നും നല്ല അടിപൊളി അപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഫ്രണ്ട്സിനെ നല്ല പോലെ പറ്റിക്കാൻ പറ്റും. അപ്പൊ ഈ അപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എഡിറ്റിംഗിന്റെ വൈഫൈ അങ്ങനത്തെ കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടെ. ബെൽ ബട്ടൺ മാത്രം മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരുന്നതിരിക്കും. ബൈ.